ഞാൻ കാവുംപാട്ടെ പഴയ അടിച്ചു തെളിക്കാരി ദേവകിയുടെ മകൻ അച്ചു. അടിച്ചു തെളിക്കാരി അഥവാ ജോലിക്കാരി ഉണ്ടെങ്കിൽ പേര് ജാനു എന്നായിരിക്കണം, അല്ലെങ്കിൽ ദേവകി. മലയാള സിനിമ ഉണ്ടാക്കി വെച്ചൊരു നിയമമാണിത്. തൽക്കാലം ജാനുവും ടീമും അവിടെ നിൽക്കട്ടെ. എന്താണ് ഇവരൊക്കെ പറയുന്ന ഈ അടിച്ചു തെളി? വീടുകളുടെയും ക്ഷേത്രങ്ങളുടെയൊക്കെ അകവും പുറവും ദിവസവും തൂത്തുവാരി ചാണകവെള്ളം തളിക്കുന്നൊരു പതിവ് കേരളത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ചു വാരി തളിക്കുന്നതിൽ നിന്നാണ് അടിച്ചു തളിയുടെ വരവ്. തലമുറകളായി ക്ഷേത്രത്തിൽ അടിച്ചു തളിക്കാൻ അവകാശമുള്ള കുടുംബക്കാർ ഓരോ നാട്ടിലും കാണും. വീടുകളുടെ കാര്യത്തിൽ അടിച്ചു തളി എന്നത് തൂത്തുവാരലിലും തളിക്കലിലും മാത്രം ഒതുങ്ങുന്ന പരിപാടിയല്ല, വീട്ടുപണികളെല്ലാം അതിൽപ്പെടും.